ആര്യ രാജേന്ദ്രൻ, സച്ചിൻദേവ് എം എൽ എ എന്നിവർക്കെതിരെ കെ എസ് ആർ ടി സി ഡ്രൈവർ എൽ എച്ച് യദുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. നിനക്കിത് വേണം, നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ജാമ്യമില്ല, വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഹലോ മാഷേ, കയ്യുടെ തരിപ്പൊക്കെ തീർന്നോ? രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നല്ലതാ, അത് നല്ല ആളുകൾ ചെയ്യുമ്പോ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ഈ ആദ്യഘട്ടത്തിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതിന് എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? കോടതിയിൽ നിന്നാണ് മേയർക്കെതിരെ കേസെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നത്. അതിന് പിന്നാലെയാണ് വീണ്ടും മേയർക്കെതിരെ മറ്റൊരു കേസ് കൂടി വരുന്നത്. കോടതി നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇത്തവണ കേസെടുത്തിരിക്കുന്നത്. ഈ മേയർക്കെതിരെ കേസെടുക്കാതെ യദുവിനെതിരെ മാത്രം കേസെടുത്തതിൽ വലിയ വിമർശനം. അപ്പൊ അങ്ങനെയും ചില നാടകങ്ങൾ ഞാൻ അറിയാതെ നടക്കുന്നുണ്ടായിരുന്നല്ലേ. പോലീസിന് കേസെടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എന്ത് പറ്റി, ധൈര്യം ചോർന്നു പോയോ? ആ കൊച്ചിനെല്ലാവരും കൈയൊഴിഞ്ഞു, ബന്ധുക്കള് പോയി. മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റോ മറ്റ് നടപടികളോ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. പക്ഷേ പോലീസാ അതിന് ഞാൻ എന്തായാലും ഇതിനോടകം ഈ വിഷയത്തില് ഇതോടുകൂടി രണ്ട് കേസുകൾ എന്ന നിലയിലേക്ക് മേയർക്കെതിരെ. ഈശ്വരവിശ്വാസമുള്ള ആളാണോ? സ്ഥിരമായിട്ടില്ലായിരുന്നു. പല ഭാഗത്തു നിന്നും അടിയും ഇടിയും കിട്ടാൻ തുടങ്ങിയപ്പോ കുറേശ്ശെ വിശ്വാസം തുടങ്ങി. ഇപ്പൊ ഭയങ്കര വിശ്വാസിയാ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.